ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്, ചില ആൾക്കാരിൽ നമ്മൾ നെറ്റ് കയറുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയെടുക്കുക? നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് അതൊന്ന് മാറ്റിയെടുക്കുക? അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതലും നമ്മളത് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് നോക്കാം. പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. വെള്ളം ഒട്ടും ഇല്ലാതെ ഉണക്കിയെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആവണക്കെണ്ണ. അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണ ഞാനൊരു 2-3 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ടീസ്പൂൺ വെച്ചിട്ടൊന്നും കാണിച്ചിട്ടില്ല, ഒരു ഏകദേശം അളവ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ എടുക്കാം. അപ്പോൾ നമുക്കത് എന്തോരം വേണം അതിനനുസരിച്ച് കൂടുതലൊക്കെ ആയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ത്രിഫല പൗഡറാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു പൗഡറാണ് ത്രിഫല പൗഡർ. അപ്പോൾ അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അത്രയും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. നമുക്കത് എത്രത്തോളം വെളിച്ചെണ്ണ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിയുടെ അതുപോലെ തന്നെ നമ്മൾ ത്രിഫലപ്പൊടിയുടെയും അളവ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ജ്യൂസെല്ലാം ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കിട്ടുന്ന തരത്തിൽ വേണം നമ്മളൊന്ന് കട്ട് ചെയ്യാനായിട്ട്. ചിലർക്ക് നെറ്റിയിലെ മുടി കൊഴിയാനായിട്ട് താരനുണ്ടെങ്കിൽ കൊഴിയാറുണ്ട്. താരനില്ലാത്തവരിലും കൊഴിഞ്ഞ് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ താരനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ താരൻ മാറ്റിയെടുക്കുക. താരൻ മാറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഈ ഒരു കറിവേപ്പില 2-3 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റിയിൽ മുടി വരുമ്പോൾ നല്ല കട്ടിയിൽ നല്ല കറുപ്പോട് കൂടിയിട്ട് തന്നെ വരണം. ആരോഗ്യമില്ലാത്ത മുടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മുടി ഉള്ളതായിട്ട് തന്നെ തോന്നില്ല. അപ്പോൾ കറുപ്പോട് കൂടി വരാനൊക്കെ ആയിട്ട് നല്ല മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ടാണ് കറിവേപ്പില നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ ആവണക്കെണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുക്കിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളപ്പോൾ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ സത്തെല്ലാം ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിക്കിട്ടണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മളിത് കാച്ചിയിട്ടല്ല എടുക്കുന്നത്. കാച്ചി എടുക്കണമെങ്കിൽ അതിൻ്റെ സത്തെല്ലാം പെട്ടെന്ന് തന്നെ നമുക്കത് ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ നെറ്റി കയറുന്നതിന് മാത്രമല്ല, ഇപ്പോൾ പുരുഷന്മാരിൽ തന്നെ താടി നന്നായിട്ട് തന്നെ അങ്ങനെ വളരാതിരിക്കുക, ചെറുതായിട്ട് തന്നെ വളർന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ കാണാറില്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം മാറിക്കഴിഞ്ഞാൽ ചിലർക്കിങ്ങനെ മുടി കൊഴിയാറുണ്ട്. അപ്പോൾ ഈ ഒരു കഷണ്ടി പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും നാട് വിട്ടു പോയ ആൾക്കാരിലാണ് നമ്മളങ്ങനെ കാണാറുള്ളത്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള മരുന്നായാലും അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെയിലത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം കൂടി അതിലേക്ക് ഇറങ്ങിക്കിട്ടും. അതിനുശേഷം നമുക്കിത് കുളിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. രാത്രി കിടക്കാൻ നേരമായിട്ട് ചെയ്യരുത്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ നെറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നെറ്റിയിലൊക്കെ കുരുക്കൾ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.